കൊച്ചി ചോറുബാറായിരിക്കും കാസർഗോഡ്. അതാണ് എന്നെ ചോറുബാർ എന്നെ മോനെ മോനെ എല്ലാം തുടങ്ങുന്ന നമ്മളെ കാസർഗോട്ടെന്നാ എല്ലാ ജാതിയും. ഇന്നേവരെ ഒരു ജാതിയും കൊച്ചിന്ന് കാസർഗോട്ടക്ക് തുടങ്ങിയിട്ടുണ്ടാ ഉണ്ടാ ഇല്ല? നമ്മളൊരു ബെരവാ ബെരുക തുടങ്ങിയ പിന്നെ നിർത്തൂല. കേരളത്തിന്റെ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് ജില്ല 1984 മെയ് മാസം 24 രൂപീകൃതമായി. കേരളത്തിന്റെ കിരീടമാണ് കാസർഗോഡ് എന്ന് പറയാം. ബഹുഭാഷാ സംഗമഭൂമി, അധിനിവേശത്തിന്റെയും പ്രതിരോധത്തിന്റെയും ചരിത്ര സാക്ഷികളായ കോട്ടക്കൊത്തളങ്ങൾ, നവീന ശിലായുഗ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളായ ചെങ്കല്ലറകൾ, നന്നങ്ങാടികൾ, മുനിയറകൾ, പ്രാചീന ഭരണരീതികൾ വിളംബരം ചെയ്യുന്ന ശിലാശാസനങ്ങൾ, മലനാടും ഇടനാടും തീരദേശവും ചേരുന്ന ഹരിതാഭയാർന്ന ഭൂപ്രകൃതി, സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയോടൊപ്പം ഭാഷകളുടെയും സംസ്കാരത്തിൻ്റെയും കൊടുക്കൽ വാങ്ങലുകൾക്ക് പെരുമ കൂടിയുള്ള പ്രദേശമാണ് കാസർഗോഡ്. ലിജോസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ചരിത്രത്തിലും പൈതൃകത്തിലും പേരുകൊണ്ടും പെരുമ കൊണ്ടും സമ്പന്നമായ കാസർഗോഡിൻ്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്നു KSRTC കാസർഗോഡ് ഡിപ്പോ. എണ്ണിപ്പറയുവാൻ അധികമേറെ സർവീസുകളില്ലെങ്കിലും ഉള്ളത് എല്ലാം തന്നെ ലക്ഷണമൊത്ത കൊമ്പന്മാർ. ആ കൊമ്പന്മാരുടെ കൂട്ടത്തിനിടയിലെ കാസർഗോഡ് ഡിപ്പോയുടെ രണ്ട് അഭിമാന സർവീസുകളാണ് കാസർഗോഡ് കോട്ടയം സൂപ്പർഫാസ്റ്റും കാസർഗോഡ് കോട്ടയം മിന്നൽ സർവീസും. എതിരാളികളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് കാലങ്ങളായി അവർ തങ്ങളുടെ ചൈത്രയാത്ര നിരത്തുകളിൽ തുടർന്നു പോരുന്നു. ആദ്യം തുടങ്ങിയത് നിലവിൽ ഓടുന്ന കാസർഗോഡ് കോട്ടയം സൂപ്പർഫാസ്റ്റ് സർവീസായിരുന്നു. ലിമിറ്റഡ് ടു ഫാസ്റ്റായും സൂപ്പർ എക്സ്പ്രസ്സായും ഒക്കെ സർവീസ് നടത്തിയിട്ടാണ് നിലവിൽ ഈ സർവീസ് സൂപ്പർഫാസ്റ്റായിട്ട് ഓടുന്നത്. പിന്നീട് 2017 KSRTC മിന്നൽ സർവീസുകൾ ആരംഭിച്ചപ്പോൾ കാസർഗോഡ് ഡിപ്പോയ്ക്കും ഒരു മിന്നൽ സർവീസ് അനുവദിച്ചു കാസർഗോഡ് കോട്ടയം റൂട്ടിൽ. 2000 കാലഘട്ടത്തിലാണ് കാസർഗോഡ് കോട്ടയം സൂപ്പർഫാസ്റ്റ് സർവീസ് ആരംഭിച്ചത്. തുടങ്ങിയ സമയത്ത് എല്ലാ ദിവസവും സർവീസ് ഇല്ലായിരുന്നു, ഇടയ്ക്ക് മുടങ്ങുമായിരുന്നു ഈ സർവീസ്. TP 382 സൂപ്പർഫാസ്റ്റ് ബസ് ഈ സർവീസിൽ ഓടിയിരുന്നു. പിന്നീട് ഹൈടെക് ബസ്സുകൾ വന്ന സമയത്ത് ഫാസ്റ്റ് പാസഞ്ചർ സർവീസായിട്ടായിരുന്നു ഓടിയിരുന്നത്. പിന്നീട് ഇടക്കാലത്ത് ഈ സർവീസ് നിന്നുപോയിരുന്നു. റാക്ക് എക്സ്പ്രസ് ബസ്സുകൾ വന്നതോടെ ഈ സർവീസ് വീണ്ടും കാസർഗോഡ് കോട്ടയം റൂട്ടിൽ രംഗപ്രവേശനം ചെയ്തു. കാസർഗോഡ് ബാംഗ്ലൂർ റൂട്ടിൽ മടിക്കേരി വഴി സർവീസ് നടത്തിയിരുന്ന ഷെഡ്യൂൾ നഷ്ടത്തിലായപ്പോൾ KSRTC അത് നിർത്തലാക്കി. ആ ബസ്സുകൾ വെച്ച് കാസർഗോഡ് കോട്ടയം ഷെഡ്യൂൾ എക്സ്പ്രസ് സർവീസായി പുനരാരംഭിച്ചു. 6K 490, 6K 580 ഇവയായിരുന്നു ആ എക്സ്പ്രസ് കൊമ്പന്മാർ. റാക്ക് സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളുടെ വരവോടെയാണ് കാസർഗോഡ് കോട്ടയം സർവീസ് നിരത്തുകളിൽ താരമായത്. കൃത്യതയാർന്ന സർവീസും ജീവനക്കാരുടെ സഹകരണവുമെല്ലാം ഈ സർവീസിനെ ജനപ്രിയമാക്കി. കോട്ടയം കാസർഗോഡ് റൂട്ടിൽ യാത്രക്കാർ കാത്തുനിന്ന് കയറുന്ന സർവീസായി മാറുവാൻ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഈ സർവീസിനെ സാധിച്ചു. പിന്നീട് സൂപ്പർ എക്സ്പ്രസ് ബസ്സുകൾക്ക് റീപ്ലേസ്മെന്റ് ലഭിക്കാതെ വന്നപ്പോൾ ഈ സർവീസ് സൂപ്പർഫാസ്റ്റ് സർവീസായി പുനഃക്രമീകരിച്ചു. നിലവിൽ ഈ സർവീസ് സൂപ്പർഫാസ്റ്റായിട്ടാണ് സർവീസ് നടത്തുന്നത്. 2017 ആരംഭിച്ച കാസർഗോഡ് കോട്ടയം മിന്നൽ സർവീസും യാത്രക്കാരുടെ പ്രിയപ്പെട്ട സർവീസാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ യാത്രക്കാരുടെ ഇഷ്ട സർവീസാണ് കാസർഗോഡിൻ്റെ സ്വന്തം കോട്ടയം മിന്നൽ. സമയകൃത്യതയും മികച്ച സർവീസും ഈ മിന്നൽ സർവീസിൻ്റെ പ്ലസ് പോയിന്റുകളാണ്. ATC 231, ATC 232 ബസ്സുകളാണ് കാസർഗോഡ് കോട്ടയം മിന്നൽ സർവീസിൽ ഓടുന്നത്. തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെയും യാത്രക്കാരുടെ പ്രിയപ്പെട്ട സർവീസാണ് കാസർഗോഡ് കോട്ടയം മിന്നൽ. തങ്ങളുടെ ബാംഗ്ലൂർ തൃശൂർ സർവീസുകൾ കഴിഞ്ഞാൽ KSRTC കാസർഗോഡ് ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന ദീർഘദൂര സർവീസുകൾ കാസർഗോഡ് കോട്ടയം സൂപ്പർഫാസ്റ്റും മിന്നൽ സർവീസുകളുമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്നും മധ്യ തിരുവിതാംകൂറിലേക്കുള്ള യാത്ര സുഗമമാക്കുവാൻ ഈ രണ്ട് സർവീസുകളും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. വടക്കൻ മലബാറിൽ നിന്ന് വന്ന് മധ്യ തിരുവിതാംകൂറിന് ഹൃദയം കീഴടക്കിയ ജനപ്രിയ സർവീസുകളാണ് കാസർഗോഡ് കോട്ടയം KSRTC സർവീസുകൾ. നിലവിൽ കാസർഗോഡ് കോട്ടയം സൂപ്പർഫാസ്റ്റ് സർവീസ് വൈകുന്നേരം 5 മണിക്ക് കാസർഗോഡ് നിന്നും കോട്ടയത്തേക്കും തിരികെ കോട്ടയത്ത് നിന്നും വൈകുന്നേരം 3:45 കാസർഗോട്ടേക്കും പുറപ്പെടും. കാസർഗോഡ് കോട്ടയം മിന്നൽ സർവീസ് രാത്രി 9 മണിക്ക് കാസർഗോഡ് നിന്നും കോട്ടയത്തേക്കും തിരികെ കോട്ടയത്ത് നിന്നും രാത്രി 9:30 കാസർഗോട്ടേക്കും പുറപ്പെടും. ഈ സർവീസിന് ഓൺലൈൻ സീറ്റ് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. KSRTC വെബ്സൈറ്റിൽ നിന്നും സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുവാൻ സാധിക്കും. രണ്ട് സർവീസുകളും കാസർഗോഡ്, പയ്യന്നൂർ, കണ്ണൂർ, മാഹി, കോഴിക്കോട്, എടപ്പാൾ, തൃശൂർ, അങ്കമാലി, മൂവാറ്റുപുഴ, കോട്ടയം റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. ഈ സർവീസിലെ ജീവനക്കാരുടെ നിസ്തുല്യമായ സേവനവും ഈ സർവീസുകൾ ജനപ്രിയമാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചു.
സമയകൃത്യതയും മികച്ച സർവീസും കാസർഗോഡിന്റെ ഈ രണ്ട് സർവീസുകളുടെയും മുഖമുദ്രയാണ്. പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന വടക്കൻ മലബാറിന്റെ മണ്ണിൽ നിന്നും അക്ഷരനഗരിയിലേക്ക് കെഎസ്ആർടിസിയുടെ യശസ് വാനോളമുയർത്തി കാസർഗോഡിന്റെ സ്വന്തം കൊമ്പന്മാർ തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ്. ബസ്സുകളുടെ ചരിത്രം തേടിയുള്ള എൻ്റെ യാത്ര തുടരും. കൂടുതൽ ബസ് വീഡിയോകൾക്കും ബസ് വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ലിജോസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും ഗുഡ് ബൈ.